ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കുമായിട്ടാണ്. അതും നല്ല ചോക്ലേറ്റിന്റെ ഫ്ലേവറും ഡേറ്റ്സിന്റെ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു നല്ലൊരു മിൽക്ക് ഷേക്ക്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. കൊക്കോ പൗഡർ വേണം, ഡേറ്റ്സ് വേണം, ന്യൂട്ടെല്ല വേണം, കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, നല്ല തണുത്ത പാലും. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തണുത്ത പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് പാല് ഐസാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഒരു ടേബിൾ സ്പൂണ് ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ന്യൂട്ടെല്ല ഇല്ല വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാനിവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു അഞ്ചാറെണ്ണം ഇട്ട് കൊടുക്കുക. നമുക്ക് തിക്കാവണതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഇനി ഇതിൽക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്, നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളൂ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഡേറ്റ്സ് ആണ് കയ്യിലുള്ളത് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഡേറ്റ്സും കിട്ടും കേട്ടോ. അതൊരു ആറെണ്ണത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതും ന്യൂട്ടെല്ല വെച്ചിട്ട് തന്നെ ചെയ്യണത്. നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പാണുള്ളത് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് ഗ്ലാസിൽക്ക് സെർവ് ചെയ്യാം. നമുക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടത് വെച്ചാൽ നല്ല പാലൊന്ന് ഐസാക്കി എടുത്താൽ മതി. അപ്പം നല്ല തിക്കിൽ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഭംഗിക്കും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വനില ആണെങ്കിൽ അതായാലും മതി കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഡെക്കറേഷനും എല്ലാതും നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കയ്യിൽ അവൈലബിൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ബിസ്ക്കറ്റ് കൈ കൊണ്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിക്കാനും കിട്ടുമല്ലോ. ഇനിയും ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തിരി ന്യൂട്ടെല്ല തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് സിറപ്പാണെങ്കിലും മതി കേട്ടോ, നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ സ്പെഷ്യൽ ഗസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കഫേ മോഡലിലുള്ള അടിപൊളി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ന്യൂട്ടെല്ല ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നവെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. Thank you.